നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മധ്യകേരളം അടക്കി ഭരിച്ചിരുന്ന കേരള കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉദയം കൊള്ളുന്നു. മാസങ്ങളായി വാർത്തകളിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ പാർട്ടിയുടെ രൂപീകരണം ഇന്ന് യു ഡി എഫിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും പടിയിറങ്ങിയ ജോണി നെല്ലൂർ സ്ഥിരീകരിച്ചു. നെല്ലൂരോ കേരള കോൺഗ്രസ് വിടുന്ന മറ്റുള്ളവരോ വലിയ മീനുകളല്ല. എന്നാൽ പാർട്ടി രൂപീകരണത്തിലേക്ക് നയിച്ച അണിയറയിലെ ബുദ്ധി കേന്ദ്രങ്ങൾ നിസ്സാരക്കാരുമല്ല. മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ആ നീക്കങ്ങൾ ഓർത്തെടുക്കണം. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം, ഭാരതീയ ക്രൈസ്തവ സംഗമം, കാസയുടെ കടന്നുവരവ്, പാംപ്ലാനി പിതാവിന്റെ റബറിന് 300 ലേലം വിളി, കർദിനാൾ ആലഞ്ചേരിയുടെ മോദി സ്തുതി, അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനം, മോദിയുടെ കത്തീഡ്രൽ സന്ദർശനം, ഒടുവിൽ ഈസ്റ്റർ വിരുന്ന്, അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുന്ന നീക്കങ്ങൾ ഓർത്തെടുത്താൽ ജോണി നെല്ലൂരിന്റെ പടിയിറക്കത്തിന് പിന്നിലെ കരുനീക്കങ്ങൾ മനസ്സിലാക്കാം. പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവിന് മുൻപ് എല്ലാത്തിനും അന്തിമ രൂപമാവുകയാണോ? ക്ഷണം കിട്ടിയവർ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആരൊക്കെ പോകും? ആരെല്ലാം ക്ഷണം നിരസിക്കും? മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് ചടുലമായ രാഷ്ട്രീയ വിലപേശൽ നടക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാലമാകുമോ കേരള കോൺഗ്രസ്? പ്രൈം ഡിബേറ്റിൽ ഇന്ന് ശ്രീ അനിൽ ബോസ്, ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, ശ്രീ റോയ് മാത്യു, മാത്യു സ്റ്റീഫൻ മുൻ എം എൽ എ, കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് ശ്രീ സ്റ്റീഫൻ ജോർജ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ റോയ് മാത്യു, ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ട ജോണി നെല്ലൂരിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് വലിയ നേതാവൊന്നുമല്ല ജോണി നെല്ലൂർ എന്നാണ്. അതായത് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല യു ഡി എഫിന് നെല്ലൂർ പോകുന്നതുകൊണ്ട്. ശരിയാണ്, യു ഡി എഫിന്റെ സെക്രട്ടറി ഒക്കെയാണ്, പക്ഷേ അത് ആലങ്കാരികമായ ഒരു പദവി മാത്രമാണ്. പക്ഷേ ജോണി നെല്ലൂർ പോയി മറ്റൊരു പാർട്ടി രൂപീകരിച്ച് അതിൽ ചേരുന്നു എന്നതല്ലോ കാര്യം. ഇതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങൾ അതാണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പോൾ നിസാരമല്ല ഇപ്പോൾ മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ വിലപേശലുകൾ, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? മഞ്ജുഷേ, ഈ രാഷ്ട്രീയ പാർട്ടി കേരളത്തില് ഈ പുതിയൊരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഇവിടെ തന്നെ ഇപ്പൊ നിലവിൽ എവിടെയാണ്? രണ്ട് മുന്നണികളുമായിട്ട് ഏതാണ്ട് ഒരു 10, 18, 20 പാർട്ടികൾ നിരന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയാണ് ഇനി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് സ്ഥാനം? എവിടെയാണ് അവരെന്താണ് പുതിയതായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്ന ഐഡിയോളജി അല്ലെങ്കിൽ തത്വശാസ്ത്രം എന്താണ്? എന്താണ് അവർക്ക് ജനങ്ങളുടെ ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികൾ എന്താണ്? പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതൊക്കെയാണ് ജനം ഉറ്റുനോക്കുന്നത്. അപ്പോൾ അവിടെ മാത്രമാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രസക്തിയുള്ളതും എന്തെങ്കിലും പുതിയതായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇപ്പോൾ ജോണി നെല്ലൂർ, ജോണി നെല്ലൂരിൻ്റെ തന്നെ രാഷ്ട്രീയം നോക്കിയാൽ ജോണി നെല്ലൂർ ഇപ്പോൾ എത്രാമത്തെ പാർട്ടിയിലാണ് വന്നു നിൽക്കുന്നത്? അല്ലെങ്കിൽ ജോണി നെല്ലൂരിന് അതിനു മാത്രമുള്ള ജനസ്വാധീനമുണ്ടോ? ജോണി നെല്ലൂരിൻ്റെ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ എന്താണ്? ഇതൊക്കെയാണ് ജനം നോക്കുന്നത്. നിങ്ങൾ അതിൻ്റെ പിന്നണി പ്രവർത്തകർ ആരാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. പിന്നണി പ്രവർത്തകർക്ക് ഇപ്പം പാവയ്ക്ക് കീ കൊടുത്ത് വിടുന്നവർ വിടാൻ പറ്റിയെന്നിരിക്കാം. പക്ഷേ ജനങ്ങൾ നോക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഒരു ജാതിയുടെ, ഒരു മതത്തിൻ്റെ, സഭയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് എവിടെ വരെയാണ് ജനം നോക്കുകയാണ്? നിങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ രാജ്യത്തെ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തി പോളറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് വീണ്ടും അതേ ഡയലോഗുകളുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീണ്ടും വേറൊരു പുതിയ സംവിധാനവുമായിട്ട് വരുന്നത്. ഇതാരാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ അത്ര കണ്ട് അസ്വസ്ഥരാണോ? അല്ലെങ്കിൽ ഈ മത നേതാക്കന്മാരുടെ അഭീഷ്ടമനുസരിച്ച് തുള്ളാനിരിക്കുന്നവരാണോ? അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാതാണ് നമ്മൾ വന്നിരുന്നതിനെക്കുറിച്ച് പറയുന്നത് തന്നെ. പിന്നെ ഈ കേരള കോൺഗ്രസ്സുകളുടെ രാഷ്ട്രീയം എന്താണ് യഥാർത്ഥത്തിൽ? അവരെന്ത് തത്വശാസ്ത്രത്തെയാണ് ഈ കാലത്ത് 64 മുതൽ ഇപ്പോൾ വരെ തുടർക്കുന്നത്? ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് അവർ പറഞ്ഞുകൊണ്ടിരുന്ന കൃഷിക്കാരുടെ ഉന്നമനം അല്ലെങ്കിൽ മറ്റ് മതന്യൂനപക്ഷങ്ങളുടെ ഉന്നമനം ഇതിലൊക്കെയാണോ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക പാർട്ടിയായിട്ട് വന്നതാണ് കേരള കോൺഗ്രസ് 64. ആ പ്രാദേശിക പാർട്ടി ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? കേരളത്തിൽ ഏതെങ്കിലും മുന്നണിയോട് നിൽക്കുക അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് എക്സിസ്റ്റൻസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ആ പാർട്ടി വന്നു നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ തന്നെ കേരള കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീ റോയ് മാത്യു ഞാൻ ഇടപെട്ട് ചോദിച്ചോട്ടെ, എനിക്കുള്ള ഒരു സംശയമാണ്. ഈ കേരള കോൺഗ്രസ് ഒരു കാലത്ത്
ഇപ്പോൾ പ്രത്യേകിച്ച് കെ എം മാണിയുടെ കാലത്ത് കെ എം മാണിയുടെ ഒരു പ്രതാപ കാലമൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒരു കർഷക പാർട്ടി എന്ന രീതിയിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് കെ എം മാണി ഇടപെട്ട് റബറിന് കുറഞ്ഞ വിലയൊക്കെ പ്രഖ്യാപിച്ച ഒരു സമയമുണ്ടായിരുന്നു, 150 രൂപ കിലോയ്ക്ക് ഉറപ്പാക്കിയ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. കർഷക ക്ഷേമ പെൻഷൻ അത് താനാണ് നടപ്പാക്കിയത് എന്ന് ഊറ്റം കൊള്ളുന്ന ഒരു നേതാവായിരുന്നു കെ എം മാണി. അത് ശരിയുമാണ്, അങ്ങനെ കുറേയേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴത്തെ കേരള കോൺഗ്രസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേരള കോൺഗ്രസിൻ്റെ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് കർഷകരായിരുന്നു. അപ്പോൾ ഇപ്പോൾ കടന്നു വരുന്നിരിക്കുന്ന ഈ പുതിയ പാർട്ടി, അതിപ്പോൾ ജോണി നെല്ലൂരിൻ്റെ മഹത്വമൊന്നുമല്ല ഞാൻ പറയുന്നത്, അവരും മുന്നോട്ട് വയ്ക്കുന്നത് ഈ പറയുന്ന കർഷകരെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് റബറിൻ്റെ കാര്യം എടുത്തു പറയുകയാണ്, അവിടെ അധികാര സ്ഥാനത്തോട് ഒട്ടി നിന്നാൽ മാത്രമേ ഈ ആനുകൂല്യം നേടിയെടുക്കുവാൻ പറ്റുമെന്ന് പിതാക്കന്മാർ പറയുകയാണ്. ആദ്യം പാംബ്ലാനി പറഞ്ഞു, തലശ്ശേരി ആർച്ച് ബിഷപ്പ് പറഞ്ഞു, പിന്നെ അതിനെ ശരിവെച്ചുകൊണ്ട് തന്നെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും അത് തന്നെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചലനം ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ചർച്ചകൾക്കിടെയാണ് ഇങ്ങനൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി വരുന്നത്. അത് പൊടുന്നനെ ആവിർഭവിക്കുന്നതല്ലോ, കുറേയേറെ ചർച്ചകൾ ബാക്ക്ഗ്രൗണ്ടിൽ നടത്തിയിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും ഉണ്ടാകുന്നത്. അതിൽ ബി ജെ പിയുടെ ചടുലമായ നീക്കങ്ങളും കാണുമല്ലോ, കേരളത്തിലെ അല്ല പറയുന്നത്, കേന്ദ്രതലത്തിൽ നിന്ന്. അല്ല മഞ്ജുഷ, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ കൃഷിക്കാരെ കുറിച്ച് ഇവരെ ആവേശം കൊള്ളുമ്പോൾ, കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാത്രമാണോ കൃഷിക്കാർ? കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാത്രമാണോ മലമ്പ്രദേശത്ത് കൃഷി ചെയ്യുന്നവർ? നിങ്ങൾ അത്തരത്തിൽ ഈ ഒരു സമുദായത്തെ നിങ്ങൾ ഒരു വേറെ ഒരു മതപാർട്ടിയുടെ കാൽക്കീഴിൽ അല്ലെങ്കിൽ അവരുടെ കുറ്റിച്ചോട്ടിൽ കെട്ടിയിടാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന റിപ്പർക്കഷനെക്കുറിച്ച് നിങ്ങൾ ബോധമാണ്? നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്നാണല്ലോ ഈ പാർട്ടി ഇപ്പം പരത്തി പരത്തി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു പ്രമുഖ സമുദായമാണ് മലയോ കടൽത്തീരത്ത് മത്സ്യകൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലത്തീൻ സമുദായം. നിങ്ങൾ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച്, സവർണരായ ക്രിസ്ത്യാനികളെക്കുറിച്ച് അല്ലാതെ നിങ്ങൾ ഇന്ന് വരെ ഈ ഈ സമുദായ നേതാക്കന്മാർ, ഈ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ എന്നെങ്കിലും ഒരിക്കലെങ്കിലും കേരളത്തിലെ കടലോരത്ത് 625 സ്ക്വയർ കിലോമീറ്റർ നീളമുള്ള നമ്മുടെ ഈ കടലോരത്ത് അവിടെ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ലത്തീൻ കത്തോലിക്കരായ മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച്, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനതയെക്കുറിച്ച്, അവർ ക്രിസ്ത്യാനികളാണോ ഇല്ലയോ നിങ്ങളിപ്പോൾ പറയേണ്ടതാണ്. നിങ്ങൾ അവരെ ക്രിസ്ത്യാനികളായി അംഗീകരിക്കുന്നുണ്ടോ? അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക്, അവരുടെ ന്യായമായ പ്രശ്നങ്ങളോട് ഈ സഭകൾ എവിടെയാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നെങ്കിലും. ഇപ്പം തന്നെ നമ്മുടെ തൊട്ടുമുമ്പിലുണ്ടായിരുന്നു വിഴിഞ്ഞത്ത് സമരം നടന്നു. കേരളത്തിലെ ഏതാണ് സവർണ ക്രിസ്ത്യാനികളുടെ സഭകൾ അവിടെ പോയി അവർക്ക് പിന്തുണ കൊടുത്ത് അങ്ങും ഇങ്ങനും അറ്റം മൂലയിൽ നിന്ന് പറഞ്ഞതല്ലാതെ 10-20 ലക്ഷത്തോളം വരുന്ന ആ സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളായിട്ട് പോലും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഇവരാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ക്ഷേമം അന്വേഷിച്ച് ഈ ബി ജെ പി എന്ന് പറയുന്ന വർഗീയ പാർട്ടികളോടൊപ്പം ഇറങ്ങാൻ പോകുന്നത്. ഇല്ലേ, കേരളത്തിന് വെളിയിൽ ഏറ്റവും വലിയ സമുദായം എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്രിസ്ത്യൻ സഭ ലത്തീൻ സഭയാണ്. നിങ്ങൾ അവരുടെ ആവശ്യങ്ങളോടൊപ്പമാണോ? അവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. അവർക്ക് വേണ്ടി ചെറുവിരല്ല അനക്കാൻ ഈ സവർണ ക്രിസ്ത്യാനികളെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ നമ്പൂരി പാരമ്പര്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്ന ഇവരാരെങ്കിലും അവരോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഈ കേസ്, അതായത് പീറ്റർ മച്ചാഡോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ്, ലത്തീൻ സഭയുടെ ആർച്ച് ബിഷപ്പ് കൊടുത്തിരിക്കുന്ന കേസിൽ ഇംപ്ലീഡ് ചെയ്യാൻ പോലും ഈ സീറോ മലബാർ സഭയിലെ ഒരു ബിഷപ്പും തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ആ വിശ്വാസികൾ ആരും തയ്യാറായിട്ടില്ല. അപ്പം നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ബി ജെ പിക്ക് കുഴൽ ഊതാൻ പോകുന്നത്? കൃഷിക്കാരെന്നുള്ള ആ നാട്യം അങ്ങ് കൈവച്ചാൽ മതി. കേരളത്തിൽ സീറോ മലബാർ സഭ മാത്രമല്ല, വേറെ ഒരുപാട് സഭകളുണ്ട്. ഇല്ലേ, 40% കാണുമായിരിക്കുക സീറോ മലബാർ സഭ, ബാക്കി 60% ക്രിസ്ത്യാനികളെക്കുറിച്ച് നിങ്ങൾക്ക് കൺസേൺ ഉണ്ടോ? നിങ്ങൾക്ക് കൺസേൺ ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഈ കേരള കോൺഗ്രസിൻ്റെ വട്ടത്തിലിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ ബി ജെ പിയുമായിട്ട് ഒത്തുചേരാൻ വേണ്ടി ഉള്ള ഒരു ന്യായം കണ്ടുപിടിക്കുന്നുള്ളൂ. നമ്മളിത് പണ്ടേ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വീകരിച്ച നയം എന്തായിരുന്നു? സ്റ്റേറ്റ് കോൺഗ്രസിനോടുള്ള കത്തോലിക്ക സഭയുടെ നയം എന്തായിരുന്നു? സർ സി പിയുടെ സ്വതന്ത്ര തിരുവിതാംകൂറിനോടുള്ള കത്തോലിക്ക സഭയുടെ നിലപാടെന്തായിരുന്നു? അന്നെല്ലാം ആ ഭരണവർഗവുമായി ഒട്ടു നിൽക്കുകയായിരുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം, എക്സെപ്റ്റ് മാർത്തോമാ സഭയെ ഒഴിച്ച് ബാക്കി എല്ലാ സഭകളും സർ സി പിയുടെ സ്വതന്ത്ര തിരുവിതാംകൂറിന് പിന്തുണ കൊടുത്തവരാണ്. ഇല്ലേ, നമ്മളിവിടെ ഇന്ന് തിരുവനന്തപുരത്തുള്ള സെൻറ് മേരി സ്കൂളിൻ്റെ പഴയ പേരെന്തായിരുന്നു? സജീവോത്തമ സർ സി പി ഇംഗ്ലീഷ് മീഡിയം സ്കൂളെന്നായിരുന്നു. പിന്നീടാണ് മാറ്റിയത്, പേരൊക്കെ മാറ്റിയത്. അങ്ങനെ രാജാവിനും ദിവാനും ഒക്കെ വിടുപണി ചെയ്യുന്ന പാരമ്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പം ബി ജെ പി ഭരിക്കുകയായതുകൊണ്ട് ബി ജെ പിയുടെ കൂടെ ചേരാൻ പോകുന്നു. അതിന് വേറെ തത്വമൊന്നും പറയുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിലെ ക്രൈസ്തവരിൽ കേവലം 2% മാത്രമുള്ള ക്രൈസ്തവ സഭകളിൽപ്പെട്ട പുരോഹിതന്മാർ, പാസ്റ്റർമാർ, കന്യാസ്ത്രീകൾ, വ്യാപകമായ തോതിൽ
വടക്കേ ഇന്ത്യയിൽ പീഡനം അനുഭവിക്കുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറാകുന്നുണ്ടോ? സ്റ്റാൻസാമി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹം ജയിലിൽ കിടന്ന് സർക്കാരിൻ്റെ പീഡനം അനുഭവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ്. അയാളെക്കുറിച്ച് ഒരിക്കലെങ്കിലും ഇവിടുത്തെ ഈ സീറോ മലബാർ സഭ ഒരിക്കലെങ്കിലും ഓർക്കാൻ തയ്യാറായിട്ടുണ്ടോ? അയാളുടെ പീഡനം എന്തിനു വേണ്ടിയായിരുന്നു? കൃഷിക്കാരായ ആദിവാസികളോടൊപ്പം ജാർഖണ്ഡിൽ പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു അയാളുടെ പേരിലുള്ള ഏക കുറ്റം. അയാളെ മാവോയിസ്റ്റാക്കി ഭരണകൂടം ചിത്രീകരിക്കുകയായിരുന്നു. പറഞ്ഞോ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബിഷപ്പ് അയാൾക്ക് അനുകൂലമായി അയാൾ മരിച്ചതിന് പ്രതിഷേധിക്കാൻ പോലും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ആരും തയ്യാറായിട്ടില്ല, എക്സെപ്റ്റ് തയ്യാറായിട്ടില്ല, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ഒരു കരിങ്കൊടി പോലും പൊക്കാൻ തയ്യാറായിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ കർഷക പ്രേമം പറഞ്ഞുകൊണ്ട് വരുന്നത്. ആരെ പറ്റിക്കാനാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ അനിയന്ത്രിതമായ സ്വത്തുക്കൾ അല്ലെങ്കിൽ കണക്കില്ലാത്ത സ്വത്തുക്കൾ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഇപ്പം EDIയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഭയന്നേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അവരുമായി ചങ്ങാത്തം കൂടുകയാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വേറെ തത്വം ഒന്നും പറയാതിരിക്കുക. ക്രൈസ്തവരുടെ ഉന്നമനം എന്ന് പറയുന്നത്, കേരളത്തിലെ കൃഷിക്കാരുടെ ഉന്നമനം എന്ന് പറയുന്നത് അത് പിന്നെ ഈ ഇവരുടെ മാത്രം അജണ്ടയൊന്നും അല്ലല്ലോ. ഇവിടെ കൃഷിക്കാരായ എല്ലാ സമുദായത്തിൽപ്പെട്ട ഒരു കൃഷിക്കാരുണ്ട്. അത് ക്രിസ്ത്യാനികളുടെ മാത്രം കുത്തകയൊന്നുമല്ല, കൃഷി എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാതെ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് കൃഷിയുടെ പേരിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്, ആ തരത്തിലുള്ള വ്യാഖ്യാനം നിങ്ങൾ എന്തുകൊണ്ട് എന്താണ് പറയുന്നത്? ഞാനതാ ചോദിക്കുന്നത്. കേരളത്തിലെ പ്രമുഖമായ ഒരു സമുദായമാണ് ലത്തീൻ സമുദായം, മത്സ്യമേഖല. ലത്തീൻ കത്തോലിക്കരുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്ന് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ്, ഇത് ജോണി നെല്ലൂർ പോയാലും മാത്യു സ്റ്റീഫൻ പോയാലും അങ്ങനെ, പിന്നെ വിക്രട്ടി തോമസ് കഴിഞ്ഞ ദിവസം തന്നെ പോയ ആളാണല്ലോ, ഇങ്ങനെ ആര് പോയാലും കുഴപ്പമില്ല എന്ന മട്ടിലാണ് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്. കാരണം ചെറിയ നേതാക്കളാണ് പോകുന്നത് പോട്ടെയെന്ന് ചില പരാമർശങ്ങളിൽ കാണുന്നത്. ഇവരെല്ലാം ഇനിയിപ്പോൾ ഉപയോഗത്തിലില്ലാത്ത, അതായത് പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നേതാക്കളാണെന്നാണ്. ശരി, പക്ഷേ ആര് പോയാലും അത് UDFൽ നിന്നും കോൺഗ്രസിൽ നിന്നുമാണ് പോകുന്നത്. അതെങ്ങോട്ടാണ് പോകുന്നത്? അതും പ്രധാനമാണ്. BJP പാളയത്തിലേക്കാണ് പോകുന്നത്. അത് അതിപ്രധാനമായ ഒരു കാര്യമാണല്ലോ. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇപ്പം അൽഫോൻസ് കണ്ണന്താനം പോയത് കോൺഗ്രസിൽ നിന്നല്ലോ. ഇപ്പം ജോണി നെല്ലൂർ പോയത് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ല. മാത്യു സ്റ്റീഫൻ പോകുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ്. എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഞാൻ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു, ഒന്നുകിൽ മറ്റൊരു പാർട്ടിയിൽ ചേരുന്നു, അല്ലെങ്കിൽ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നു, അതല്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. അതിനെ വലിയൊരു സംഭവമായിട്ട് നമ്മൾ കാണേണ്ടതില്ല, അങ്ങനെ കാണേണ്ട കാര്യവുമില്ല. ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പാർട്ടിയിൽ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഇവരുടെ പേരല്ല. ഇവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഇവരുടെ പാർട്ടിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഞാനങ്ങ് പറഞ്ഞേക്കാം, ജോർജ് മാത്യു, കാഞ്ഞിരപ്പള്ളി, പഴയ MLA, കോൺഗ്രസിലായിരുന്നു. അതിനൊക്കെ മുമ്പ് കേരള കോൺഗ്രസിന്റെ ചെയർമാനായിരുന്ന അഭിവക്ത കേരള കോൺഗ്രസിന്റെ ചെയർമാനായിരുന്നയാളാണ് അദ്ദേഹം. ആണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹമാണ് ഇവരുടെ പുതിയ പാർട്ടിയുടെ ചെയർമാൻ എന്ന്. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ കഴിഞ്ഞ 20 വർഷമായി ജോർജ് മാത്യു ആണെങ്കിൽ ഈ പാർട്ടിയിലുണ്ടോ? ഈ പാർട്ടിയുടെ പൊതുമേഖലയിൽ എവിടെങ്കിലും ഉണ്ടോ? നിങ്ങൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മുന്നണി സംവിധാനത്തിൽ എനിക്ക് മാത്യു സ്റ്റീഫനുമായി വ്യക്തിപരമായി സൗഹൃദമുള്ളയാളാണ്, ജോണി നെല്ലൂരുമായി സൗഹൃദമുള്ളയാളാണ്. ആ സൗഹൃദമല്ല ഇവിടുത്തെ പ്രശ്നം, കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട്. എന്തുകൊണ്ട് ഇവർ പോകുന്നു? ഇവരെന്തുകൊണ്ട് മാറി നിൽക്കുന്നു? ഇവരിവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർ MLA ആയി, അവർക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോന്നുള്ള യാഥാർത്ഥ്യം, ഇവർക്ക് ഈ പദവികൾ നഷ്ടപ്പെട്ടതിന് ശേഷം എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ? ഏതൊക്കെ പോരാട്ടങ്ങളിൽ ഇവരുണ്ടായിരുന്നു? ഏതൊക്കെ മേഖലകളിൽ ഇവരുണ്ടായിരുന്നു? ഇവരുടെ ഇടപെടലുകൾ അവർ ബോധ്യപ്പെടുത്തട്ടെ, അവർ ബോധ്യപ്പെടുത്തട്ടെ. ഇന്ന ഇന്ന ജനകീയ പ്രശ്നങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ 10-20 വർഷക്കാലമായി ചെയ്ത ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇവരുടെ മണ്ഡലത്തിലുള്ളവരെങ്കിലും, ഇവർ പ്രതിനിധാനം ചെയ്ത അസംബ്ലി മണ്ഡലത്തിലുള്ളവരെങ്കിലും ബോധ്യപ്പെടുത്തട്ടെ. പിന്നെ UDFന്റെ ഭാഗമായിരുന്നു അവർ, UDFൽ ഞങ്ങളുടെ സഹപ്രവർത്തകരായിരുന്നു, പണ്ട് ജനപ്രതിനിധിയായിരുന്നവരാണ്. ഞങ്ങൾ സ്വാഭാവികമായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ സ്നേഹിക്കും. അവർ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നു എന്ന് പറയുന്നു, മറ്റൊരു പാർട്ടിയിൽ പോകുന്നു എന്ന് പറയുന്നു, ഞങ്ങളെന്തിനാ ആകുലപ്പെടുന്നത്? ഞങ്ങൾ ആകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ സന്തോഷിക്കുന്ന സമയമല്ലേ? ഇവിടെ BJPയുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഞങ്ങളോടൊപ്പം ചേരുന്നു, ഞങ്ങൾക്ക് സന്തോഷമാണ്. നിലവിൽ ഒരു സംസ്ഥാനത്ത് നിലവിലുള്ള ഉപമുഖ്യമന്ത്രി ഞങ്ങളോടൊപ്പം ചേരുന്നു, ഞങ്ങൾക്ക് സന്തോഷമാണ്. 15 MLAമാർ, 10-12 MLCമാർ ഞങ്ങളോടൊപ്പം ചേരുന്നു, ഞങ്ങൾക്ക് സന്തോഷമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ മുന്നണിയിൽ മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ കോൺഗ്രസിന്റെ സഖ്യത്തിലേക്ക് വരുന്നു. അവരോടൊപ്പം തന്നെ മത്സരിച്ച് മുഖ്യമന്ത്രിയായ നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് മെഹബൂബ കോൺഗ്രസിന്റെ സഖ്യത്തിലേക്ക് വരുന്നു.
ഇവരുടെ മുന്നണിയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ശിവസേന ഇപ്പോൾ അവരോടൊപ്പം ഇല്ല. കഴിഞ്ഞ മുന്നണിയിൽ മത്സരിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരോടൊപ്പം മത്സരിച്ച അകാലിദൾ ഇവരോടൊപ്പം ഇല്ല, ജെ ഡി യു അവരോടൊപ്പം ഇല്ല. ഞങ്ങളോട് അകലം പാലിച്ചിരുന്ന മമതാ ബാനർജി ഞങ്ങളോടൊപ്പം ചേരുന്നു, ഈ പ്രതിപക്ഷ പോരാട്ടത്തിന്റെ ഭാഗമാകുന്നു. ഞങ്ങൾക്ക് സന്തോഷമല്ലേ? അവിടെയാണോ 10-25 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയവരോ അല്ലെങ്കിൽ പണ്ട് ജനപ്രതിനിധിയായിരുന്നു എന്നതിന്റെ പേരിൽ ഞങ്ങളുടെയൊക്കെ ഭാഗമായിരുന്നു? സത്യമാണ്, ഒരു പോരാട്ട മുഖത്തും കൃത്യമായ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കാൻ, കൃത്യമായ ഒരു പങ്കാളിത്തം നൽകാൻ, ഒരു ജനകീയ വിഷയം, ഒരു സെപ്പറേറ്റായി കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു ജനകീയ വിഷയം, ഒരു വ്യക്തി എന്നുള്ള നിലയിലോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലോ ഈ പറഞ്ഞ ആളുകൾ കഴിഞ്ഞ 20 വർഷത്തിനായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയം പറ. അപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ നിന്നിട്ട് നമുക്കിനി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ഒക്കത്തില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. പോകുമ്പോഴും പറഞ്ഞ എന്താ, ഇന്ന് ജോണി നെല്ലൂർ പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ, യു ഡി എഫിന് നന്ദി, യു ഡി എഫിലെ നേതാക്കൾക്ക് നന്ദി, കേരള കോൺഗ്രസിന് നന്ദി. പിന്നെ പഴയ പോലെ രമേശ് ചെന്നിത്തലയെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെ വലിയ ആലോചനയൊന്നുമില്ല. ഇവിടെ ആലോചിക്കണമെങ്കിൽ സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കണം. രാഷ്ട്രീയം ഒരു ലോങ് ടൈം ബിസിനസ് ആണ്. ശരി ശരി, ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയായിട്ടാണ് ഈ ചർച്ച. ഒരു സംശയമായി ചോദിക്കുകയാണ് അനിൽ ബോസ്. ഒരു സെക്കൻഡ് അനിൽ ബോസ്, താങ്കൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ പറയുന്ന ക്രൈസ്തവ നാമധാരികളായ കുറച്ചു പേരെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ അതിൽ ഈ വിക്ടറി തോമസ് എന്ന് പറഞ്ഞയാളുണ്ട്, ഈ മാത്യു സ്റ്റീഫന്റെ പേര്, ജോണി നെല്ലൂരിന്റെ പേര്, അങ്ങനെ സമീപകാലത്ത് വിട്ടുപോയ ആളുകൾ, ബി ജെ പി പാളയത്തിലേക്ക് പോയ ആളുകളുടെ പേര് താങ്കൾ എടുത്ത് സൂചിപ്പിക്കുകയാണ്. എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ അതിന്? അതും ഇപ്പോൾ ഈ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുവാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അതിന് സഭാ നേതൃത്വങ്ങളിൽ നിന്ന് തന്നെ അനുകൂലമായ പ്രസ്താവനകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കെ ഈസ്റ്റർ നയതന്ത്രം ഉണ്ടാകുന്നു, പെസഹ വ്യാഴ ദിവസം ചില നീക്കങ്ങൾ നടക്കുന്നു, വിഷുവിനുള്ള സന്ദർശനം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലായിട്ട്. അതല്ലാതെ ഒരാൾ അങ്ങോട്ട് പോയി നടത്തുന്ന നീക്കമല്ല, ബി ജെ പി ഒറ്റയ്ക്ക് നടത്തുന്ന നീക്കമല്ല, സഭ ഇങ്ങോട്ടും അതേ നീക്കം തന്നെ, അതിനെ സൗഹാർദ്ദപരമായി സ്വീകരിക്കുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ താങ്കൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഈ ക്രൈസ്തവ നാമധാരികളുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കുറേയേറെ പേർ വിട്ടുപോകുന്നുവെന്ന് എന്താണ് അത് നൽകുന്ന സൂചന? ഒന്ന്, ദയവായി എനിക്ക് ഇനി ഒരിക്കൽ സമയം തന്നില്ലേലും കുഴപ്പമില്ല, ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ സമയം തരണമെന്ന് ഞാൻ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രചാരണമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, എന്നെപ്പോലുള്ള ആളുകൾക്ക് വലിയ വേദനയുള്ള കാര്യമാണ്. ഞാൻ കുറുതൊടുന്ന ആളാ, ഞാൻ ചരട് കെട്ടുന്ന ആളാ. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ കൊന്ത ധരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മുസ്ലിം സഹോദരന്മാരുടെ ഇടത്തോട്ട് മുണ്ടെടുക്കുകയും തലയിൽ തലപ്പാവ് വരിക്കുകയും നെറ്റിയിൽ നിസ്കാരത്തഴമ്പ് ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എന്റെ രാഷ്ട്രീയം മാറുന്നില്ല, എന്റെ പ്രത്യയശാസ്ത്രം മാറുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടമായിട്ട് നിൽക്കുന്ന, അതിന്റെ എല്ലാ പരിഭാവനതകളും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ദേശീയ പതാകയാണ് എന്റെ മതമെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രാജ്യം ആദരിക്കുന്ന ശശി തരൂർ തുടങ്ങിയ ഹിന്ദു നേതാക്കന്മാർക്കെതിരെ വ്യാപകമായ ക്യാമ്പയിൻ നടക്കുകയാണ്. ഇവരെല്ലാവരും പോകുന്നു, അവരുടെ എല്ലാം ഇട്ടിരിക്കുന്ന കളസം കാക്കിയാണ്. വ്യാപകമായ ക്യാമ്പയിനാണ്. സി പി എമ്മിന്റെ ഹാൻഡിലുകളുണ്ട്, ബി ജെ പിയുടെ ഹാൻഡിലുകളുണ്ട്, ഈ മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ആളുകളും അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെയൊക്കെ ഭാഗമാകുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, രാജ്യത്തെ 79 വരുന്ന ക്രൈസ്തവ സഭകൾ രാജ്യത്ത് ക്രൈസ്തവ സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുടെ തലസ്ഥാനത്ത് പോരാട്ടം നടത്തുകയാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ക്രൈസ്തവ സംഘടനകൾ, വിവിധ സംഘടനകൾ സുപ്രീം കോടതിയെ നീതി തേടി സമീപിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതി വിവിധ സംസ്ഥാനങ്ങളോട്, ഒഡീഷയോട്, യു പിയോട്, കർണാടകയോട് അടക്കം ക്രൈസ്തവ സമുദായത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നേടിയിരിക്കുകയാണ്. ഒരു ബി ജെ പിയുടെ മീഡിയ കോർഡിനേറ്റർ ഡൽഹിയിൽ പ്രസംഗിക്കുന്നത് ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, അതുകൊണ്ട് അവരെ കൊല്ലാൻ ആയുധം നിങ്ങളുടെ വീടുകളിൽ കരുതണമെന്ന് പറയുകയാണ്. ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി കർണാടകയിൽ ക്രിസ്ത്യാനികൾ വീട്ടിൽ വന്നാൽ അടിച്ചോടിക്കണമെന്ന് പറയുകയാണ്. ഈ രാജ്യം മുഴുവൻ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ചെറുവിരൽ അനക്കാൻ ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിലപാടെടുക്കുകയാണ്. ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി, ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി, ഇവിടുത്തെ സെക്കുലർ സ്റ്റേറ്റിന് വേണ്ടി ഞങ്ങൾ നിലപാടെടുക്കുകയാണ്. അങ്ങനെ നിലപാടെടുക്കുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ അറിയണം, ആരാണ് പോകുന്നത്, ആരാണ് പോയത്, ഇത്തരം ആളുകളുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണ്, അവർക്ക് ക്രൈസ്തവ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണ്, ജനാധിപത്യ രാഷ്ട്രീയത്തോട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പള്ളികളും മസ്ജിദുകളും ഉള്ള ഈ രാജ്യത്തെ ജനങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുമ്പോൾ സംഘപരിവാർ ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികൾ
ഇവിടെ ആസൂത്രണം ചെയ്യുന്ന നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടേണ്ടതിന് പകരം ജനാധിപത്യ രാഷ്ട്രീയത്തെ ഒറ്റുകൊടുക്കുന്നവരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അതിന് കുടപിടിക്കുന്നവരാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ എന്ന് ഞാൻ കരുതുന്നില്ല. അവർ ഈ രാജ്യത്തിന്റെ വികസനത്തിൽ, രാജ്യത്തിന്റെ പോരാട്ടത്തിൽ, രാജ്യത്തിന്റെ സാമൂഹ്യമായ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയെയും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും പോലെയുള്ള നേതാക്കളെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നവർ നിങ്ങളുടെ പാർട്ടിയിൽ ഉൾപ്പെടെയുള്ളവരാണ്. സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ അതിന് കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ കാണും. താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അവർക്ക് കൂടിയുള്ള മറുപടിയാണിത് അല്ലേ? കൂടുതലായും അവരാണ് പറയുന്നത്. എല്ലാവർക്കും കൂടിയാണ്. കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ആയി നിൽക്കണം, യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫ് ആയി നിൽക്കണം. യു ഡി എഫിൽ നിൽക്കുകയും കോൺഗ്രസിൽ നിൽക്കുകയും ചെയ്തിട്ട് ഒറ്റ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവൻ പുറത്തു പോകണം. ആ പുറത്തുപോയ യു ഡി എഫിലെ ഒറ്റുകാരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അത് ക്രൈസ്തവ സമുദായത്തെ വ്യാപകമായി അങ്ങോട്ട് മഹത്വവൽക്കരിച്ച് അവരെ എല്ലാവരും കൂടി ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിറങ്ങണ്ട. നാനാജാതി മതസ്ഥരെ ആദരിക്കുന്നവരാണ്. അല്ല, താങ്കൾ ഈ പറയുന്നത് ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും സുധാകരനെയും പോലെയുള്ള ആളുകളെ തുടർച്ചയായിട്ട് സംഘികൾ എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ചെന്നിത്തലയുടെയൊക്കെ പേര് തന്നെ അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ സംഘിത്തല എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു. ഇതെല്ലാം കോൺഗ്രസ്സുകാർ ചെയ്യുന്നതാണെന്ന് കൂടി താങ്കൾ പറയുകയാണ്. അവർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ് താങ്കൾ ഈ കൊടുത്തിരിക്കുന്നത്. ആരാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന ഇന്ന ആളുകളാണ് പോകുന്നത്. അത് പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് പോകുന്നത്, അങ്ങനെയല്ലേ? ഇത് കേക്കൂ, ഞാൻ പറയാത്തത് താങ്കൾ പറയണ്ട. ഇല്ലല്ല, താങ്കൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്നോട് പറയാൻ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ് ആയി നിൽക്കണം, അവന്റെ വ്യക്തിത്വം നിലനിർത്തണം. യു ഡി എഫുകാരൻ യു ഡി എഫ് ആയി നിൽക്കണം. നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം രാജ്യത്തിന്റെ ഐക്യമാണ്, ഐക്യബോധമാണ്. അവിടെ ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാരാണെങ്കിലും അല്ലാത്ത കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ ഈ രാജ്യം കെട്ടിപ്പടുത്ത കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാനുള്ള പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിനൊപ്പം ഇന്നലെ വരെ മുഴുവൻ ആനുകൂല്യം കിട്ടിയവർ, കൈപ്പറ്റിയവർ, ഈ മുന്നണി വിട്ട് ഈ ഒന്നും കിട്ടത്തില്ല എന്ന് തോന്നുമ്പോൾ തള്ളിപ്പറഞ്ഞു പോയാൽ അത് നെറുകേടാണ്. ശ്രീ അനിൽ ബോസ്, ശ്രീ അനിൽ ബോസ്, ഈ ഇപ്പോൾ അല്ല, ഇപ്പോൾ ഈ പുതിയ പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയുടെ താവളത്തിലേക്ക് പോയിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ചാഞ്ചാടി നിൽക്കുന്നവർ യഥേഷ്ടമുണ്ട് എന്നാണ്. അതായത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് യു ഡി എഫിൽ നിന്നുകൊണ്ട് ഒറ്റുകൊടുക്കുന്നവർ ഇപ്പോഴുമുണ്ട് എന്നാണല്ലോ താങ്കൾ അത് സമ്മതിക്കുകയാണല്ലോ. അതും ഇപ്പോൾ പോയിരിക്കുന്നത് എവിടെ നിന്നാണ്? കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെയുള്ളവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണോ ഇത്? കേരള കോൺഗ്രസ് എന്ന പാർട്ടി, പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെയുള്ള ജോസഫ് വിഭാഗം, അവർ ചാഞ്ചാടി നിൽക്കുകയാണ്. അവരിൽ നിന്നുള്ള നേതാക്കൾ അപ്പുറത്തേക്ക് കാലു വെച്ചിട്ടുണ്ട്. അവരുടെ പേരുകളാണല്ലോ കൂടുതലായിട്ടും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന പേരുകളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ജോണി നെല്ലൂരിൻ്റെയും മാത്യു സ്റ്റീഫൻ്റെയും ജോർജ് എ മാത്യുവിൻ്റെയും ഒക്കെ പേരൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയും രണ്ട് വള്ളത്തിൽ കാലുവെച്ചിരിക്കുന്നവർ സൂക്ഷിക്കുക, അത് ആ ഒരു മുന്നറിയിപ്പാണോ താങ്കൾ നൽകിയിരിക്കുന്നത്? ഒന്ന്, മഞ്ജുഷ, കേരള കോൺഗ്രസ് പാർട്ടി പി ജെ ജോസഫ്, ബഹുമാനനായ പി ജെ ജോസഫ് ചെയർമാനായിട്ടുള്ള പാർട്ടി ഞങ്ങളുടെ മുന്നണിയുടെ ഘടകകക്ഷിയാണ്. ഇന്ന് വരെ ആ പാർട്ടി ഈ സന്ദർഭം വരെ, ഈ ചർച്ച നടക്കുന്ന സന്ദർഭം വരെ ആ പാർട്ടി ഈ മുന്നണിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്തതായി എനിക്കറിയില്ല. ആ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒരാളോ രണ്ടാളോ രാജിവെച്ചു പോയാൽ ആ പാർട്ടിയെ മൊത്തത്തിൽ നമ്മൾ എന്തിനാ അപമാനിക്കാൻ പോകുന്നത്? അതിന്റെ ആവശ്യം എന്താ നമുക്ക്? നമുക്ക് രാഷ്ട്രീയ ഭിക്ഷാന്തികളായിട്ടുള്ള ആളുകൾ, കൂടുതൽ കൂടുതൽ ആക്രാന്തമുള്ള ആളുകൾ പാർട്ടികൾ വിട്ടുപോയിന്നിരിക്കും, അധികാരമുള്ളവരുടെ പുറകെ പോയിന്നിരിക്കും. അത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ലോ, അൽഫോൺസ് കണ്ണന്താനം യു ഡി എഫ് അല്ലായിരുന്നല്ലോ, ആണോ? ഇവിടെ സംസ്ഥാനത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന വി വിശ്വനാഥ മേനോൻ കോൺഗ്രസ് അല്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പോകുന്നു. ആ പോകുന്നതിനല്ല ഞാൻ പറയാം, പോകുന്ന വ്യക്തിപരമായി ഓരോരുത്തർക്കും എവിടെയും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഒരു ജനപ്രതിനിധിയാക്കി നമ്മളെ സമൂഹത്തിന്റെ മുന്നിൽ അന്തസ്സുള്ള ഒരു പൊതുപ്രവർത്തകനായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനമാണ് നമുക്ക് ഇരിക്കാൻ കസേര തരുന്നത്. എന്നെ ഇവിടെ വരുത്തി ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്ന എന്റെ പ്രസ്ഥാനത്തിന്റെ ലെവലാണ്, അല്ലാതെ എന്റെ പ്രമാണത്തെ കൊണ്ടല്ല. എന്റെ പ്രസ്ഥാനം നാളെ പറയാം നീ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല, മനസ്സിലായില്ലേ? അപ്പൊ എന്റെ പ്രസ്ഥാനത്തിന്റെ മഹത്വമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇന്നലെ വരെ എതിർത്ത പാർട്ടിയോട് ചേരുക എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റുകാരൻ എന്നല്ലാതെ എന്താ പറയാ? അതിന് എന്റെ സമുദായമാണോ, എന്റെ സഭയാണോ, എന്റെ മതമാണോ അതിന് കാരണമാകുന്നത്? അവരെന്ത് പേടിച്ചു, അവരെന്ത് പേടിച്ചു? ഞാൻ നാളെ രാവിലെ വേറൊരു പാർട്ടി പറയാൻ എന്റെ സമുദായമോ എന്റെ കുടുംബമോ എന്ത് പേടിച്ചു? അപ്പം അവരെയല്ല നമ്മൾ പറയുന്നത്. നിലവിൽ ഇതിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഇപ്പോഴും പെൻഷൻ ആനുകൂല്യം പറ്റുന്ന ജനപ്രതിനിധികൾ, മനസ്സിലായിക്കോ?
ഇപ്പോഴും ഇവരുടെ പ്രതിമാസം സർക്കാരിൽ നിന്ന് എക്സ് എം എൽ എന്നുള്ള നിലയിൽ മേടിക്കുന്ന യു ഡി എഫിന്റെ അക്കൗണ്ടിൽ കിട്ടിയതാണ്. മനസ്സിലായില്ലേ? അത് മേടിച്ചിട്ട് ആ യു ഡി എഫിന് വേണ്ടി ഒരു ജോലിയും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ഒരവസരം വരുമ്പോൾ അധികാരത്തിൽ പങ്കാളിത്തം നൽകിയാൽ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ അവരെ ഞാൻ വിമർശിക്കണ്ടേ? ഒരു കോൺഗ്രസ്സുകാരൻ വിമർശിക്കണ്ടേ? ഒരു യു ഡി എഫ് കാരൻ വിമർശിക്കണ്ടേ? വിമർശിക്കും. അതിനെ ആരും മതവൽക്കരിക്കണ്ട, സമുദായവൽക്കരിക്കണ്ട. ശരി, ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ പ്രമുഖ നേതാക്കൾ സംശയനിഴലിലാണ്. പേരുകൾ ഓരോന്നായി പുറത്തു വരുന്നത് നിങ്ങളുടെ നേതാക്കളുടേതാണ്. സജിയുടെ പേരുണ്ടോന്ന് എനിക്കറിയില്ല, ഞാനിതുവരെ കേട്ടിട്ടില്ല. എന്തുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? യു ഡി എഫിനെ വഞ്ചിച്ച് പുറത്തു പോവുകയാണ്, ബി ജെ പിയോട് കൂട്ടുകൂടുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു 3 വർഷമായി യു ഡി എഫുമായും കേരള കോൺഗ്രസുമായും സഹകരിക്കാൻ നിൽക്കുകയായിരുന്നു. അദ്ദേഹം പത്തനംതിട്ട അന്വേഷിക്കുക, പാർട്ടി മെമ്പർഷിപ്പ് പോലും അവിടെ കൃത്യമായി ചേർക്കുകയോ മെമ്പർഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം മാറാൻ വേണ്ടി അദ്ദേഹത്തിന് വേറെ എങ്ങോട്ടേലും പോകണമെന്നുള്ള ഉദ്ദേശത്തോടെ കുറേ കാലങ്ങളെ അദ്ദേഹം അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മാറ്റി പുതിയ ഒരാളെ അവിടെ പാർട്ടി നിയോഗിക്കുമെന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായി ബോധ്യം വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ 1 മണിക്കൂർ മുമ്പ് പുള്ളി രാജിവെച്ച് പുള്ളി വേറൊരു പാർട്ടിയിലേക്ക് പോകാമെന്ന് പ്രഖ്യാപിച്ചു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം, അദ്ദേഹത്തിന് ഒരു മറ്റൊരു താവളം തേടി അദ്ദേഹം പോയതാണ്. അത് കേരള കോൺഗ്രസിനെ ഒരു തരത്തിൽ ക്ഷീണിപ്പിച്ചിട്ട്. രണ്ട്, ഇപ്പോൾ ജോഡി നെല്ലൂർ ഒരു 2 വർഷം മുമ്പ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഈ കോട്ടയത്ത് ഇറക്കുമ്പോൾ ലയന സമ്മേളനം ജോഡി നെല്ലൂരും വന്ന വേദിയിൽ കയറിയിരുന്ന് ഫോട്ടോ എടുത്തു, ലയിച്ചു, യോജിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 10-500 പേരുമായിട്ട് നമ്മുടെ എറണാകുളത്ത് വെച്ചൊരു ചെറിയ മീറ്റിംഗ് വെച്ചു, മീറ്റിംഗ് വെച്ച് ലയനം നടത്തി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ലയിക്കാൻ വന്ന ആളുകൾ കൂടുതൽ പേരും തിരിച്ച് വീണ്ടും അനൂപ് ജേക്കബിനോടൊപ്പം പോയി അവരുടെ ഇപ്പോൾ യു ഡി എഫിലുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ കോട്ടയത്ത് എനിക്ക് തോന്നുന്നു അന്ന് ജോഡി നെല്ലൂർ വന്നപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ നേതാവായി പറഞ്ഞിരുന്നത് ടോമി വേദഗിരി എന്നൊരു ഒരാളാണ്. അദ്ദേഹത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റിയറിംഗ് മറ്റു മുമ്പാക്കിയൊക്കെ വെച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സജി ഞാനിപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലില്ല, ഞാൻ തിരിച്ചു പോയി, ഞാൻ അനൂപ് ജേക്കബിൻ്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് വന്നവരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ജോഡി നെല്ലൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് നമുക്ക് വലിയ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹം ഇന്ന് ഈ എടുത്തിരിക്കുന്ന നിലപാടുകൾ നമുക്ക് അംഗീകരിക്കാൻ രാവിലെ അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കും. നിങ്ങളുടെ പാർട്ടിയിൽ ഒന്നും ഇപ്പോൾ നേരാമണം നടക്കുന്നില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാണ്. ആര് വരുന്നു, ആര് പോകുന്നു, ഇതിനൊന്നും ഒരു ധാരണയുമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ആരൊക്കെ ബി ജെ പിയുമായിട്ട് ചർച്ച നടത്തുന്നു, പുതിയ പാർട്ടി രൂപീകരണ ചർച്ചകളിൽ പങ്കാളിയാവുന്നു, ഏത് സമയവും ഇത് സംഭവിക്കുകയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസിൽ എളുപ്പത്തിൽ ചാടിച്ചുകൊണ്ട് പോകാവുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മാറിയിരിക്കുകയാണ് സജി. അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കേണ്ട. 1-2 നേതാക്കന്മാർക്ക് ഈ പറഞ്ഞ പുതിയ പാർട്ടി രൂപീകരിച്ച് അവിടെ എന്തോ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാമെന്നുള്ള മോഹവുമായി 1-2 നേതാക്കന്മാർ നടക്കുന്നുണ്ട്. അവരൊക്കെ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരന്മാരായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പി ബന്ധവുമായി യു ഡി എഫ് ഇട്ട് പോയിട്ടുള്ള നേതാക്കളുടെയൊക്കെ അവസ്ഥ ഇന്ന് നമുക്കറിയാം. ഇവിടെ ഏതെങ്കിലും ഒരു കത്തോലിക്ക നേതാവ് അല്ലെങ്കിൽ 3-4 പേര് ചുറ്റും ഇരുന്ന് അവരൊരു പാർട്ടി രൂപീകരിച്ചാൽ ഇവിടുത്തെ കത്തോലിക്കർ പോലും ആ പുറകെ പോകുമെന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരാ? നമുക്കറിയാം കത്തോലിക്കരെല്ലാ പാർട്ടിയിലില്ലേ? സി പി എമ്മിലില്ലേ? ഉണ്ടല്ലോ. ബി ജെ പിയിൽ കുറച്ച് കത്തോലിക്കരുണ്ട്, യു ഡി എഫിലുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടികളിലും കത്തോലിക്കരൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പുറകെ പോകുന്നതല്ല കത്തോലിക്കർ. പിന്നെ ഇവിടെ സഭ, നിങ്ങൾ ആവശ്യമില്ലാതെ സഭ ഇവിടെ വലിച്ചേക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ കത്തോലിക്ക സഭ ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആർക്കെങ്കിലും പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞത് അവർ 300 രൂപ ആക്കിയാൽ ഞങ്ങൾ ബി ജെ പിയെ സഹായിക്കാമെന്ന് അദ്ദേഹം സാന്ദർഭികവശാൽ എന്ന് പറഞ്ഞു. ഇവിടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് ഇവിടെ വില എന്താ കാർഷിക മൃഗങ്ങളുടെ വിലത്തകർച്ചയ്ക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കൃഷിക്കാരൻ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുമ്പോൾ അവർ നോക്കി നിൽക്കുക. ഇവിടെ വിലക്കയറ്റം വരുമ്പോൾ അവർ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെ വിമർശനാത്മകമായി പിതാവ് പറഞ്ഞു, ഇവരെ ഒന്നും ചെയ്യുന്നില്ല, ഇനി കേന്ദ്രമെല്ലാം ചെയ്താൽ ഞങ്ങൾ കേന്ദ്രത്തെ സഹായിക്കാനും തയ്യാറാണ്. ഇവിടുത്തെ കൃഷിക്കാരന്റെ നിസ്സഹായാവസ്ഥ ബഹുമാനപ്പെട്ട പിതാവ് ഒന്ന് സൂചിപ്പിച്ചപ്പോ ഇവിടെ വലിയ വ്യാഖ്യാനമുണ്ടായി. പിതാവ് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ ഇപ്പോൾ ശ്രീ മാത്യു സ്റ്റീഫൻ മുൻ എം എൽ എ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മാത്യു സ്റ്റീഫൻ, താങ്കൾ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചോ? മാത്യു സ്റ്റീഫൻ കേൾക്കാമോ? പുതിയ പാർട്ടി രൂപീകരണ ചർച്ചകളിലാണോ താങ്കൾ ഇപ്പോൾ? പുതിയ പാർട്ടി രൂപീകരണ ചർച്ചകളിലാണോ താങ്കൾ ഇപ്പോൾ? പുതിയ പാർട്ടി രൂപീകരണ ചർച്ചകളുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല നമ്മൾ ഇക്കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ കൃഷിക്കാര് അവരെ എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെന്റുകൾ മാറി വന്ന ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റുകളൊക്കെ
ആ കൃഷിക്കാരോട് കാണിക്കേണ്ട നീതി കാണിച്ചിട്ടില്ല. കഴിഞ്ഞ 7 വർഷമായി ഇപ്പൊ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് റബ്ബറിന്റെ വില 170 രൂപ കൊടുക്കോ അല്ലെങ്കിൽ 180 കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. ഓരോ മേഖലയെടുത്തു ഇവിടുത്തെ എല്ലാ കൃഷിയും തകർന്നിരിക്കുന്നു. യുവജനങ്ങൾ വലിയൊരു തകർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. നാടിന്റെ വികസനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇപ്പൊ വേറെ എന്ത് മാർഗം ഇരിക്കുന്നു? പുതിയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആരോടില്ല. ഞങ്ങളെ സംബന്ധിച്ച് എൽ ഡി എഫിനോടോ യു ഡി എഫിനോടോ ബി ജെ പിയോടോ ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. ജനങ്ങളോടാണ് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ്. ഞങ്ങൾക്ക് കൃഷിക്കാരോടാണ് കമ്മിറ്റ്മെന്റ്. അല്ല, കൃഷിക്കാരോട് മാത്രമാണോ? ഇപ്പോൾ കർഷകർ എന്ന് പറയുന്നത് എല്ലാ സമുദായത്തിലുമുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ശ്രീ റോയി മാത്യു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കരുനീക്ക ചർച്ചകളിലൊന്നും ലത്തീൻ സമുദായത്തെ ഒന്നും കണക്കിലെടുക്കുന്നതേയില്ല. അത് ശരി, ലത്തീൻ സമുദായത്തെ ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ 2-3 ദിവസം കൊണ്ട് കാര്യങ്ങൾ അറിയാവില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ അന്വേഷിക്കുക ലത്തീൻ സമുദായത്തിന്റെ നിലപാട് എന്താണ്. ലത്തീൻ സമുദായത്തെ മാത്രമല്ല മുഴുവൻ പാവപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രം, എല്ലാ വിഭാഗത്തെയും, ട്രൈബ്സിനെ ഉൾപ്പെടെ. എന്താണ് ഈ നേതാക്കന്മാരുടെ ഉദ്ദേശം? നിങ്ങളൊക്കെ ഒരു കാലത്ത് വളരെയധികം സജീവമായിരുന്ന രാഷ്ട്രീയ നേതാക്കളാണ്, എം എൽ എമാരായിട്ടുള്ള ആളുകളാണ്, വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്, ഒരുപാട് പരിചയ സമ്പന്നരാണ്. പക്ഷെ നിങ്ങൾ ഒക്കെ ഈ പെട്ടെന്ന് സജീവമല്ലാതായി മാറുകയും ഇപ്പോൾ പൊടുന്നൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരികയും ചെയ്യുമ്പോൾ പല സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ബി ജെ പിയുമായി സഹകരിക്കുക ഈ ഒരൊറ്റ അജണ്ടയാണോ ഉള്ളത്? അല്ല, ഒരിക്കലും അങ്ങനെ സംശയത്തിന്റെ കാര്യമില്ല. ഞങ്ങൾ ആരും നിഷ്ക്രിയമായിട്ട് ഒരിക്കലും ഇരുന്നിട്ടില്ല. ഞാനിക്കട്ടെ, ജോണി നെല്ലൂര് എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. അന്ന് രാവിലെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ ആരും നിഷ്ക്രിയരല്ല, ഞങ്ങൾ ആർക്കും എതിരല്ല, ഞങ്ങൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതുജീവിതത്തിനും നിൽക്കുന്നവരാണ്. ഇന്നും ആ ജനങ്ങളുടെ അംഗീകാരം ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഏത് മേഖലയിൽ ചെന്നാലും ആ ഒരു മര്യാദ തിരിച്ചു ഞങ്ങളോട് കാണിക്കുന്നത്. അപ്പോ ഞങ്ങള് രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ നടപ്പാക്കാൻ പറ്റാതെ വന്നപ്പോൾ കൃഷിക്കാരോട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ വന്നപ്പോൾ ചില നിലപാട് ഞങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനൊരു പുതിയ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് പോകുന്നത്. അതിന്റെ ഞാന് ഇപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി അന്വേഷിച്ചു. ഇത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു വ്യാപ്തിയും ഇതിന്റെ ഒരു വലുപ്പവും ഇതിന്റെ ആഴവും ഉണ്ടായിരിക്കും. ആ നിലയിലേക്കാണ് ഇക്കാര്യങ്ങൾ. ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല, കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ ഇതിന്റെ പിറകിൽ ജോലി ചെയ്യുന്നവരാണ്. 1 വർഷമായിട്ട് ഇതിന്റെ പിറകിൽ ജോലി ചെയ്തെന്ന് മാത്രമല്ല, അതിന്റെ റിസൾട്ട് എത്ര വലുതാണെന്ന് 14 ജില്ലയിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണം, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതുമായി ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീ മാധുസീവൻ, നിങ്ങൾ കുറച്ച് നേതാക്കളാണോ ഈ പാർട്ടിയിലേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റു പാർട്ടികളിലെ നേതാക്കളെ സമീപിക്കുന്നത്? ഞാൻ നേതാക്കിന്റെ ഒരിക്കലും അങ്ങനെ തെറ്റായി തരും. ഞങ്ങൾ ഒരു നേതാവിന്റെ അടുക്കൽ പോലും ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞ് സമീപിച്ചിട്ടില്ല. ഒരാളുടെ അടുക്കൽ പോലും പോയിട്ടില്ല. ഞങ്ങള് ഒരാളെങ്കിലും ഇതിനകത്ത് വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഇപ്പൊ ആളുകള്. നമുക്കൊന്നിച്ച് നിൽക്കാം. ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഈ സംസ്ഥാനത്തെ തകർക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കൊന്നിച്ച് നിൽക്കാം എന്ന് ഇങ്ങോട്ടാണ് ഈ ആളുകൾ പറയുന്നത്. അതായത് ഒന്നിച്ച് നിന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക? പറഞ്ഞത് 10-30 ദിവസം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ എവിടേക്ക് പോകുന്നു, എവിടെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്താണ് ഞങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് അന്ന് ഈ രാജ്യത്തെ ബഹുജനങ്ങൾക്ക് ബോധ്യം വരും. ഈ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങൾക്ക് അത് ബോധ്യം വരും. അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്കാർക്കും എം എൽ എമാരാകാനോ എം പിമാരാകാനോ മറ്റേതെങ്കിലും കുറച്ച് ഒന്നിനും വേണ്ടിയിട്ടല്ല. കണ്ട് സഹിച്ചതും ആ സഹനത്തിന്റെ അവസാനത്തെ നെല്ലിപ്പലക വരെ ഞങ്ങൾ കണ്ടു, കേരള ജനത കണ്ടു. ഇനി ഇങ്ങോട്ട് ഈ പാവപ്പെട്ട ആളുകളെയിട്ട് പെരുവഴിയിലിട്ട് ചവിട്ടാൻ സമ്മതിക്കേല. ഒരു മനസാക്ഷിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ്.
ശ്രീ മാത്യു സ്റ്റീഫൻ, താങ്കൾ പറഞ്ഞു നിങ്ങൾ ആരും അങ്ങോട്ട് പോയി സമീപിച്ചിട്ടില്ല, ഇങ്ങോട്ട് നേതാക്കൾ തേടി വരുന്നുവെന്ന്. ഇന്ന് പി സി ജോർജ് ഞങ്ങളോട് സംസാരിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചിരുന്നു പി സി ജോർജുമായിട്ടെന്ന്. പക്ഷെ അദ്ദേഹം പി സി ജോർജ് പറയുന്നതിനുള്ള മറുപടി പറയാൻ ഞങ്ങളെ പോലെ ആളുകളെ കിട്ടുമോ അറിയാവല്ലോ. അല്ലല്ല, ഞാൻ പി സി ജോർജ് ആരാ? ബഹുമാനത്തോടെയാണ് ഞാനും പറയുന്നത്. പി സി ജോർജ് അങ്ങനെ തെറ്റായ ധാരണയൊന്നും വേണ്ട, അങ്ങോട്ട് ഒന്ന് ഇങ്ങനെ കാലി പിടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ഒരാളുടെ എടുക്കലില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 30 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യ്, 30 ദിവസം എവിടേക്ക് കേരള രാഷ്ട്രീയം പോകുന്നു അന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കും അതുപോലെ നിങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർക്കും ഈ ചാനൽ പിന്നെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ബോധ്യം വരും. ഇതൊന്നും ഞങ്ങള് സ്വയം പിന്നെ ഇതുപോലെ ആകണം പിന്നെ എന്നുള്ള ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതിനടുത്ത ഒരു തീരുമാനം പോലും കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടു മടുത്ത് മനസ്സിന്റെ പിന്നെ ഓരോ മനുഷ്യരുടെ അടുക്ക ചെല്ലുമ്പം ഉണ്ടാവുന്ന അവരുടെ മനസ്സിന്റെ ദുഃഖമാണ് സത്യത്തിൽ ഈ പാർട്ടിയെ ഇതുപോലൊരു പാർട്ടി ഉണ്ടാക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. താങ്കൾ ദയവായി അല്പസമയം ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ശ്രീ റോയ് മാത്യു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം എന്തോ ഒന്ന് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് താങ്കൾ കൂടി ടെലിഫോൺ ലൈനിൽ ഉള്ള സമയത്ത് അത് അദ്ദേഹം പറയുകയാണെങ്കിൽ അതിനുള്ള മറുപടി കൂടി താങ്കൾക്ക് പറയാൻ സാധിക്കും. ശ്രീ റോയ് മാത്യു എന്താണ്? ഞാൻ മാത്യു സ്റ്റീഫൻ, എനിക്ക് നേരിട്ട് പരിചയമുള്ള എന്റെ ഒരു സുഹൃത്തു കൂടിയായ രാഷ്ട്രീയ നേതാവാണ്. ഞാൻ അദ്ദേഹത്തോട് ഹലോ അല്ല ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അതെനിക്കൊന്ന് പിന്നെ മാത്യുവിന്റെ ഫോണിന്റെ തകരാറായിരിക്കാം. ഞാൻ പറയാം, അതായത് മാത്യു ഇപ്പോൾ കൃത്യമായി യു ഡി എഫിനെ എൽ ഡി എഫിനെയും കഴിഞ്ഞ ഒരു വർഷമായി നടത്തുന്ന പറഞ്ഞോളൂ. ശ്രീ റോയ് മാത്യു പറഞ്ഞോളൂ, അദ്ദേഹം കേൾക്കും, അത് യാത്രയിലാണ് അദ്ദേഹം, അതുകൊണ്ടാണ്. ഞാൻ അതായത് കഴിഞ്ഞ ഒരു വർഷമായി യു ഡി എഫിനും എതിരെ യു ഡി എഫും എൽ ഡി എഫും കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു. ഒരു വർഷമായി അവരതിനു വേണ്ടിയുള്ള കടലാസ് വർക്കുകളിലും അതിനുവേണ്ടിയുള്ള ബാക്കിലും ഓപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോ ഞാനൊരു കാര്യം, കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ ഈ 8-9 വർഷമായി കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ഇന്ത്യയിലെ കൃഷിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്യു സ്റ്റീഫൻ ഒന്നും പറയുന്നില്ല. 1.5 വർഷം ഇന്ത്യയിലെ കൃഷിക്കാർ ഡൽഹിക്ക് അടുത്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സമരം നടത്തിയിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ കൃഷിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇന്ത്യയിലെ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്? ഇറക്കുമതി അല്ലല്ല, ഞാൻ മാത്യു ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞു എന്നല്ല പറയുന്നത്. നമ്മൾ തമ്മിൽ തർക്കം വേണ്ട, ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു. അതായത് ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങൾ പറയാൻ എന്താണോ ശ്രമിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറമ്പൂച്ച് ഇപ്പൊ പുറത്തായി. അതായത് നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായി യു ഡി എഫിൽ നിന്നുകൊണ്ട് കളമൊരുക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യയിലെ കൃഷിക്കാർക്ക് ആരാണ് ഇന്ത്യയിലെ കൃഷിക്കാർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കേണ്ടത്? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് എന്താണ് കർഷകരോടുള്ള നിലപാട്? എന്താണ് ഈ ഇന്ത്യയിലെ റബ്ബർ കൃഷിക്കാർ കേരളത്തിലും കർണാടകത്തിലും പിന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി എന്താണ് ഈ കേന്ദ്ര സർക്കാർ ചെയ്തത്? ഈ കഴിഞ്ഞ പറ 9 വർഷത്തിനിടയിൽ എന്താണ് ചെയ്തത്? ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നതിന് എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ? കാർബൺ എന്നിട്ട് ഈ വക കാര്യങ്ങളിൽ ഒന്നും അന്നൊന്നും ഈ സഭയ്ക്ക് നിലപാടില്ലായിരുന്നു. ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഈ പാർട്ടികൾക്ക് ആർക്കും നിലപാടില്ലായിരുന്നു. ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ സഭാപിതാക്കന്മാർക്ക് യാതൊരു നിലപാടും ഇല്ലായിരുന്നു. അവരിപ്പോ ഒരു ദിവസം കൊണ്ട് മാത്രമാണ് ഈ കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി, കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ സംസാരിക്കാൻ തുടങ്ങുന്നത്. അവിടെയാണ് സംശയം. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ശക്തമായ സംശയങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, സഭാവിശ്വാസികൾക്കുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, അപ്പോൾ മനസ്സിലാവും കാര്യം. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒന്നും മിണ്ടാതിരുന്ന സഭാ നേതൃത്വം, ഈ ദിവസങ്ങളിൽ ഒന്നും മിണ്ടാതിരുന്ന കർഷക പ്രേമികൾ ഇപ്പോൾ ഈ അവതരിക്കുന്നതിന്റെ പിന്നിലാണ് ഏറ്റവും ദുരൂഹതകളുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് എലക്ഷൻ നടക്കുകയാണ്, അവിടെയുണ്ട് നേരിയ തോതിലെങ്കിൽ റബ്ബർ കൃഷിക്കാരുണ്ട്. അവരെ കുറിച്ച് ആർക്കാണ് ആശങ്ക? ആരെങ്കിലും അവരുടെ ആശങ്കയെ കുറിച്ച് പറയുന്നുണ്ടോ? അവിടെ ഉണ്ടല്ലോ ക്രിസ്ത്യാനികള്,
നിങ്ങൾ അവിടുത്തെ ജനസംഖ്യയിൽ 1% ക്രിസ്ത്യാനികളാണ് കർണാടകത്തിൽ. അവിടുത്തെ കർണാടകത്തിലുള്ള ക്രിസ്ത്യാനികളെ അടിച്ചു ഓടിക്കണമെന്ന് പറയുന്ന മന്ത്രിമാരും നേതൃത്വമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടോ? കർണാടകത്തിലെ കൃഷിക്കാരെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠയുണ്ടോ? കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് മാത്രമുള്ളവരല്ലോ. നിങ്ങൾ ഈ ഒരു സമുദായത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ ഈ ഇന്ത്യയിലുള്ള എല്ലാവരെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനപ്പുറത്തേക്ക് ഇതിനകത്ത് വേറെ യാതൊന്നുമില്ല. അതാണ് അതാണ് സംശയം വരുന്നത്. അവിടെ കൊണ്ട് തന്നെ ഈ സഭയുടെ നിലപാടായാലും ഞങ്ങൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഞങ്ങൾ ദേശീയ കാഴ്ചപ്പാടുള്ള ഇന്ത്യയിലെ മുഴുവൻ കൃഷിക്കാർക്ക് വേണ്ടിയും ഇന്ന് ത്രിപുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടിയും ഗോവയിലെ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടിയും ഇന്ത്യയിലെ മുഴുവൻ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും കേരളത്തിലുള്ള 10 കൃഷിക്കാർക്ക് വേണ്ടിയല്ല. പിന്നെ ഒരു റോയി ഒരു കാര്യം ചോദിച്ചല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുന്നത് റോയി? 12 ദിവസം വെള്ളം പോലും കുടിക്കാതെ കേരള സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കശുവണ്ടിക്ക് വില കുറഞ്ഞപ്പോ കടന്നാ ഞാൻ 12 ദിവസം പേരെ എം വി രാഘവനും ഞാനും ഉൾപ്പെടെ 12 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇവിടുത്തെ കൃഷിക്കാർക്ക്, പ്രത്യേകിച്ച് കശുവണ്ടി കൃഷിക്കാർക്ക് വില കുറഞ്ഞപ്പോ കടന്നവരാ ഞങ്ങള്. റോയി അങ്ങനെ ചെറുതായിട്ട് കാണാതെ, റോയി കാണുന്ന പോലെ ഒരു കുഞ്ഞിക്കുരുവിന്റെ മനസ്സ് വെച്ചിട്ടല്ല ഇക്കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നത്. അത് റോയിക്കൊക്കെ മനസ്സിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് വിത്തിൻ 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് അത് മനസ്സിന് ബോധ്യം വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളം സന്ദർശിക്കുന്നുണ്ട് മാത്യു സ്റ്റീഫൻ. ആ സമയത്ത് ഒരു കൂടിക്കാഴ്ച, അതിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെയും ബന്ധപ്പെട്ടിട്ടുണ്ടോ ഈ പാർട്ടിയിലേക്ക് വരാൻ? മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള പല നേതാക്കന്മാരും ഞങ്ങളെ വിളിച്ചു. ഈ ഒരു നിലപാടാണ് കൃഷിക്കാർക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ഒരു ദേശീയ വീക്ഷണം. കേരള കോൺഗ്രസ് പാർട്ടിക്ക് അന്ന് ഞാൻ അതിനകത്ത് വന്നയാണ്, പക്ഷേ ഒരു ദേശീയ വീക്ഷണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വലുത് ആ ഒരു ദേശത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ ആ വലിപ്പവും ലോകത്തിന് കിട്ടിയിരിക്കുന്ന, രാജ്യത്തിന് കിട്ടിയിരിക്കുന്ന അംഗീകാരവും അതും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കൂടത്തിലാണ് റബ്ബർ കൃഷിക്കാരെ, റോയി പറഞ്ഞല്ലോ അവിടെ, ഞങ്ങൾ 300 രൂപ വേണം എന്ന് പറയുന്നത് കൃത്യമായി കണക്കെടുത്ത് കൃത്യമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ്, അല്ലാതെ ഏതെങ്കിലും മെത്രാൻ പറഞ്ഞിട്ടോ സമുദായം പറഞ്ഞിട്ടോ അല്ല. ആദ്യം ഇത് പറഞ്ഞത് മെത്രാനാണല്ലോ. അത് മെത്രാൻ മെത്രാൻ എന്തും പറയാ, പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കാഴ്ചപ്പാടി 300, 400, 500. ഒരു വർഷമായി അണിയറയിൽ നടക്കുന്ന നീക്കമാണ് ഇതെല്ലാം. അതിൽ ഒരു വർഷമായിട്ട് അണിയറയിൽ നീക്കുകയാണെങ്കിൽ ആ 300 രൂപ മെത്രാൻ ഒരു വർഷം മുമ്പ് പറയാമല്ലോ. അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ബന്ധിക്കാറ്റുണ്ടെങ്കിൽ ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിന് പറയാമല്ലോ. ഇതൊരു വർഷമായിട്ട് ഞങ്ങൾ പല പിന്നെ ഉൽപ്പന്നങ്ങളുടെ, ഏലം, റബ്ബറ്, കുരുമുളക്, കാപ്പി, തേയില, അങ്ങനെയുള്ള മുഴുവൻ കൃഷിക്കാരുടെ സംഘടനകളുമായി സംസാരിച്ചു, അവരെ വ്യക്തിപരമായി കണ്ടു, എല്ലാ ജില്ലകളിലും പോയി ആ കൃഷിക്കാരുമായി സംവാദം നടത്തി. അവസാനം ഞങ്ങൾ ഇത് നിർത്തിപ്പോവുകയാണ്, ഞങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യാനില്ല എന്നവർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാവണം എന്ന് തീരുമാനിച്ചത്. ഞാൻ വളരെ തുറന്ന് പിന്നെ റോയി അവിടെ ഉണ്ടെങ്കിൽ റോയിയുടെ കേട്ടോട്ടെ, മാത്യു സ്റ്റീഫൻ ഇനി എം എൽ എ ആകാനോ എം പി ആകാനോ മന്ത്രിയാകാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു മനസ്സിൽ ഒരു ലെവലേഷൻ ആഗ്രഹം വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ശ്രീ മാത്യു സ്റ്റീഫൻ, ഒരു കാര്യം കൂടി ഞാൻ ചില പേരുകൾ പറയാം, അവരുമായിട്ട് സംസാരം നടന്നിട്ടുണ്ടോ? ചില പേരുകൾ ഞാൻ പറയാം, അവരുമായി സംസാരം നടന്നിട്ടുണ്ടോ? ശ്രീ എസ് രാജേന്ദ്രൻ, ശ്രീമതി ഇ എസ് ബിജിമോൾ, ശ്രീ യു സി രാമൻ, ഇവരുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ടോ? ഇപ്പൊ അങ്ങേറിയുന്ന അത് എന്നോട് ഇപ്പം അത് എന്നോട് ചോദിക്കരുത്. ഞാന് പിന്നെ എനിക്കെല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. ആ പിന്നെ എന്നോട് ചോദിക്കാൻ പോകുന്ന പേരുകൾ, ചോദിക്കുന്ന പേരുകൾ എനിക്കറിയാം, പക്ഷേ ഞാൻ പറയല. അത് എനിക്ക് ഇന്നൊരു ദിവസം കൂടെ പിന്നെ ഞാൻ റിസർവ് ചെയ്ത് നിൽക്കേണ്ട ആളാണ്. പിന്നെ പിന്നെ ഇത് പിന്നെ ചാനൽ 18 ആയതുകൊണ്ടും സ്ഥിരമായി ഞാൻ കാണുന്നത് കൊണ്ടും നിങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളും ധാരണകളും വിശ്വാസങ്ങളും ഉള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ ചർച്ച ഇന്ന് അല്പസമയം കൂടി തുടരുക. ഇപ്പോൾ ശ്രീ അനിൽ ബോസ് കോൺഗ്രസ് നേതാവ് കൂടിയുണ്ട്, ലൈവായിട്ട് അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതും വളരെ ശക്തമായിട്ടായിരുന്നു പറഞ്ഞത്.
പറ്റാത്തവർക്ക് ഇട്ടിട്ട് പോകണം കേരള യു ഡി എഫിൽ നിന്നെന്ന്, അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് മറുവശത്തെ പുഷ്ടിപ്പെടുത്തേണ്ട ജോലി ചെയ്യരുതെന്ന്. ശ്രീ അനിൽ ബോസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ശ്രീ മാത്യു സ്റ്റീഫനോട്? അനിൽ ബോസ്, അനിൽ ബോസ് ഒക്കെ അങ്ങനെയുണ്ടെങ്കിൽ നേരത്തെ പോയത്. ഞാൻ പേരെടുത്ത് പറയുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ എവിടെ പോയി നിൽക്കുന്നതെന്ന് അനിൽ ബോസിന് അറിയാമല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹത്തിന് അറിയാമല്ലോ. നിങ്ങളൊക്കെ ഒത്തിരി ചിന്താപാതും ആദർശം പറഞ്ഞ ആളുകള്. എന്നോടാണ് ചോദ്യം. താങ്കൾ നമ്മൾ അടുപ്പക്കാരായതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ വഴങ്ങി തന്നത്. ചോദ്യം എന്നോടാണ് മഞ്ജുഷ് ചോദിച്ചത്, ഞാൻ മറുപടി പറഞ്ഞു. താങ്കൾ ഇന്ന് ചാനലുകൾക്ക് നൽകിയ ഞാൻ പറയട്ടെ ഇന്ന് ചാനലുകളിൽ താങ്കൾ പറഞ്ഞ ഒരു പ്രതികരണം ഞാൻ കാണുകയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് താങ്കൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന, താങ്കൾ മത്സരിക്കുമെന്നല്ല, മത്സരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്നതാണ്. നിങ്ങൾ ഒരു യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നിൽക്കുകയും ആ യു ഡി എഫിനൊപ്പം നടക്കുകയും ചെയ്യുന്ന സമയത്ത് സമാന്തരമായി ഇത്തരം ആലോചനകൾ നടത്തുന്നുവെങ്കിൽ അതിനെ ഒറ്റുപണി എന്നല്ലാതെ എന്താണ് പറയുന്നത്? ആ പാർട്ടിയിൽ നിന്ന് തന്നെ മറ്റൊരാസൂത്രണം ഒരു വർഷമായി നടത്തുന്നുവെങ്കിൽ, ഉപജാപം നടത്തുന്നുവെങ്കിൽ അതിനെ ഒറ്റുപണി എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? അനിലെ അവിടെയാണ് അനിലൊക്കെ തെറ്റിയത്. ഞങ്ങൾ ഒരു വർഷമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരാണ്. നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ അപകടമാണ്, ആ അപകടത്തിലേക്ക് യു ഡി എഫ് പോകരുത് എന്ന് പറഞ്ഞവരാണ്. പക്ഷേ തെറ്റ് കണ്ടിട്ടും ആ തെറ്റുകൾ തിരുത്താത്തവര് അതിന്റെ ഫലം അനുഭവിക്കുന്നു ഞങ്ങളുടെ കയ്യിലെ കുഴപ്പ. ഒറ്റ സെക്കൻഡ് ഇപ്പോൾ പറഞ്ഞത് പ്രസക്തമായ പോയിന്റ് ആണ്. ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിനോടോ അല്ലെങ്കിൽ അങ്ങ് യു ഡി എഫ് നേതൃത്വത്തിനോടോ ഉത്തരവാദിത്തപ്പെട്ടവരോടോ സംസാരിച്ചിട്ട് തിരുത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ആദർശമുണ്ട്, അതിനൊരു നിലപാടുണ്ട്. താങ്കൾ ഈ ചർച്ചയിൽ പോലും അങ്ങനല്ല പറഞ്ഞത്. ഈ ചർച്ചയിൽ പറഞ്ഞത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചില പ്രവർത്തനങ്ങൾ, ചില ചർച്ചകൾ, ചില സംവാദങ്ങൾ ഒരു മാസമായി നടത്തി എന്ന് പറഞ്ഞാൽ മുന്നണി അറിയാതെ ഒരു തീരുമാനമെടുത്താൽ അതിനെ ചതി എന്നല്ലാതെ എന്താ പറയേണ്ടത്? ചതിയല്ല അനിലേ, അനിലേ അത് ചതിയല്ല. ഞാൻ അനിലിന്റെ അടുക്കൽ 100 പ്രാവശ്യം വന്ന് ഞാൻ സംസാരിക്കാം, അനിലേ ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന തെറ്റുണ്ട്, ഇതുപോലെ പോയ ശരിയല്ല എന്ന് അനിലിന്റെ അടുക്കൽ പറഞ്ഞ് അനിലിനെ കൺവിൻസ് ചെയ്തിട്ട് പിന്നെ അനില് പിന്നെയും ആ തെറ്റിലേക്ക് ആവർത്തിച്ചു പോയാൽ എന്താ അനിലെ ഞാൻ പറയേണ്ടത്? അനിലിനറിയാവില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ള ആളുകളാണ് സുധാകരനും അതുപോലെ ഇന്നെടുത്ത നിലപാട് ഒരു വർഷം മുന്നേ എടുക്കണമായിരുന്നു. നിങ്ങൾ ഈ സമാന്തര പ്രവർത്തനം നടത്തുമ്പോൾ എടുക്കണമായിരുന്നു, അതെടുക്കാൻ തുടങ്ങുമ്പോൾ എടുക്കണമായിരുന്നു. ഇന്നെടുത്ത നിലപാട് ഇതുപോലെ ഒരു വർഷം മുമ്പ് നിങ്ങൾ പത്രസമ്മേളനം നടത്തി യു ഡി എഫുമായി പൊരുത്തപ്പെടാൻ പറ്റില്ല, മുന്നോട്ട് വെച്ച വിഷയങ്ങൾ യു ഡി എഫ് സമാന്തരമായില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ശരിയുണ്ട്? അല്ല, ആ തിരുത്തപ്പെടും എന്നുള്ള വിശ്വാസം, തിരുത്തലുകൾ ഉണ്ടാവും എന്ന് വിശ്വസിച്ചു, തിരുത്തലുകൾ ഉണ്ടാകും എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു മാസം ഞങ്ങൾ തിരുത്തും, തെറ്റുകൾ തിരുത്തും എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കാത്തിരുന്നാണോ അനിലെ ഞങ്ങൾ ചെയ്ത തെറ്റ്? 6 മാസം കാത്തിരുന്നാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എത്രയോ ദിവസം കാത്തിരുന്നു ഞാൻ അനിലിനോട്. ഇല്ല, ഒരു വർഷം മുമ്പ് തുടങ്ങിയിട്ടും നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ മുതൽ പല മാധ്യമങ്ങളിലും അതന്നെ ഒരു വർഷമായി നിങ്ങളാണ് പറഞ്ഞത്. അതെ അനിലെ, 365 ദിവസം ഒരു വർഷം അനില് മനസ്സിലാക്കെ. ആ ഓരോ ദിവസങ്ങളിൽ പോലും ഞങ്ങൾ അവിടെ ഇരുന്ന് 2, 3, 4 പ്രാവശ്യം വട്ടം അവരുടെ അടുക്കെ പോയി സംസാരിച്ചു. ഞാൻ അനിലിനോട് ചോദിക്കട്ടെ, ഇതിപ്പോ അനില് പറയുന്നുണ്ട്, അനിലെ 4 നേതാക്കന്മാര് ഒന്നിച്ചു നിന്നിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്ന കൃഷിക്കാരുടെ കാര്യം ഞങ്ങൾ നോക്കും, കൃഷിക്കാരുടെ കാര്യം കരുണാകരൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആ നേതൃത്വം പറഞ്ഞ ആർജവത്വം അനിലുണ്ടോ? അനിലിന്റെ ആർജവത്വം ഉണ്ടെങ്കിൽ പറ, അങ്ങനെ പറഞ്ഞാൽ അതാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം.
ഞങ്ങൾക്ക് അല്ലാതെ യു ഡി എഫ് എൽ ഡി എഫും ബി ജെ പി അല്ല. ആനില് ആണുങ്ങൾ പറയുന്ന പോലെ വർത്തമാനം പറ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഈ നാട്ടിലെ കൃഷിക്കാരെ ഞങ്ങൾ നോക്കും. നമുക്ക് ഒന്നിച്ച് നിൽക്കാം, അവർക്ക് വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാം. ശ്രീ മാത്യു സ്റ്റീഫൻ, ശ്രീ മാത്യു സ്റ്റീഫൻ, കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗം, പിന്നെ ജേക്കബ് ഗ്രൂപ്പ്, ഇവരിൽ നിന്നൊക്കെ ആളുകൾ ഇനിയും ഈ പുതിയ പാർട്ടിയിലേക്ക് പോകുമെന്നാണോ, പോകാൻ തയ്യാറായി നിൽക്കുകയാണോ എന്നാണോ? ശ്രീ സജീവ് പഞ്ചക്കടമ്പിൽ, അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു പ്രമുഖ നേതാവാണല്ലോ, അദ്ദേഹം കൂടി ചർച്ചയിലുണ്ട്. സജീവ് അഞ്ചക്കടമെന്നൊക്കെ പറയുന്നതിനോട് മറുപടി പറയേണ്ട സാഹചര്യമൊന്നും മാത്യു സ്റ്റീവനില്ല. മാത്യു സ്റ്റീവൻ രാഷ്ട്രീയം തുടങ്ങിയ കെ എസ് സി പ്രസിഡന്റ് ആയ സമയത്ത് വള്ളിനിക്കര ഇട്ടുകൊണ്ട് പള്ളിക്കുറത്തി പൊയ്ക്കൊണ്ടിരുന്ന പിള്ളേര് അവരെന്തും പറഞ്ഞോട്ടെ, ഞങ്ങൾ ആരെയും കമ്പനി ചെയ്യുന്നില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു നിലപാട് ഈ ഈ സമയം വരെ നാളെ സ്വീകരിക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം, ഈ സമയം വരെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, പല പ്രാവശ്യം കാണിച്ചു, തിരുത്തണമെന്ന് പറഞ്ഞു, കൃഷിക്കാരെ സമഗ്രമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു. ഒരു ഒരു കൊമ്പനാനിക്ക് വേണ്ടി 3.5 കോടി രൂപ മുടക്കിയ ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെ ഒന്നിച്ചിന്ന് പോരാടണമെന്ന് പറഞ്ഞപ്പോ പോലും തിരിഞ്ഞു നിൽക്കാൻ, തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതെ നിൽക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അറിയാവോ, 3.5 കോടി രൂപ പാവപ്പെട്ടവൻ ഒരു ഒരു സമയത്ത് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വശമില്ലാതെ. അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ സജീവ് മഞ്ഞക്കടമ്പിൽ, പോകുന്നുണ്ടോ പുതിയ പാർട്ടിയിലേക്ക്? അല്ല, ഞാൻ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്യുസ്റ്റീഫൻ പറഞ്ഞു, ഞാൻ വള്ളിനിക്കരട്ട് നടന്നപ്പോ പാലായിൽ കൂടെ മാത്യുസ്റ്റീഫനെ കണ്ടിട്ടുണ്ട്. മാണിസാറെ പിടിച്ച് കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് എം എൽ എ ആക്കി പിറ്റേ ആഴ്ച അന്ന് തന്നെ ഒരു മാസം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോ പുള്ളി അന്നും കൃഷിക്കാരെ രക്ഷിക്കാരാണോ പാർട്ടി വിട്ട് പോയത് ഞങ്ങൾക്കറിയില്ല. അന്ന് പോയി എന്നിട്ട് പുള്ളി രക്ഷപ്പെട്ടു, പുള്ളിയും രക്ഷപ്പെട്ടില്ല, പാർട്ടി അല്ല കൃഷിക്കാരൻ രക്ഷപ്പെട്ടില്ല. ഇപ്പോ ഞാൻ പറയട്ടെ ഞാനത് പറയട്ടെ. ഇപ്പോ ഈ അല്ല കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഞാനത് പറഞ്ഞു തീർക്കട്ടെ, കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് അതായത് പറഞ്ഞാൽ ജേക്കബ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഒരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോൾ പ്രിയങ്കന്നാശി പി ജെ ജോസഫ് സാറിന്റെ അടുത്ത് ആശ്രയം ചോദിച്ചു തന്നു. അവിടെ ചെന്നപ്പോ സാറ് സ്വീകരിച്ചിരുത്തി, ഒരു തെറ്റേ ഇതുള്ളൂ, ആ സ്വീകരിച്ചിരുത്തി യു ഡി എഫിന്റെ ഭാഗമാക്കി അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പാർട്ടി യോഗങ്ങൾ വന്ന് ഘോരം അദ്ദേഹം കേരള കോൺഗ്രസിന് വേണ്ടിയും കൃഷിക്കാർക്ക് വേണ്ടിയും പ്രസംഗിച്ചു. അന്നൊന്നും പുള്ളിക്ക് അഭിപ്രായമില്ലായിരുന്നു. ഇപ്പോൾ ഇവർ പോയിരിക്കുന്നത് ഒരു കൃഷിക്കാരനെ രക്ഷിക്കാനല്ല. ആരോ പറഞ്ഞു നമ്മൾ 5-6 കത്തോലിക്കെല്ലാം കൂടി അങ്ങ് ഇരുന്നാൽ പിതാക്കന്മാരെല്ലാം സപ്പോർട്ട് കിട്ടും, നമുക്ക് ബി ജെ പി അങ്ങ് ജയിപ്പിക്കാം, 10-140 സീറ്റുണ്ടല്ലോ, 20 പാർലമെന്റ് സീറ്റുണ്ടല്ലോ, എല്ലാവർക്കും മത്സരിക്കാമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ പോയതാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ പറഞ്ഞു വേറെ സാമ്പത്തികമായ സംവിധാനം കൂടി ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല ദേശാടന കിളികൾ കുറച്ചു കാലം പറഞ്ഞപ്പോൾ മാത്യു സ്റ്റീഫൻ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചില്ല, പ്ലീസ്. അല്ലല്ല, മാത്യു സ്റ്റീഫൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല ദേശാടനക്കളികൾ എന്താ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കണല്ലോ, ഒരു അതിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ല. അല്ല, നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി വീടുപടി നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ. ഞാൻ പറഞ്ഞത് ഈ കേരള കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ പി ജെ ജോസഫ് നിങ്ങൾക്ക് അഭയം തന്നു, ആശ്രയം തന്നു. ആ ആശ്രയം തന്ന് ഇരുത്തിയപ്പോ നിങ്ങൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന പണി ഇപ്പൊ നടത്തി. ബി ജെ പി നടത്തിയില്ല, പി ജെ ജോസഫിനെ ഇന്ന് തീരുമാനിക്കുമെന്നാണ് ഞാൻ. ചുമ്മാ മഞ്ഞക്കടമ അങ്ങനെയൊക്കെ പറഞ്ഞു പോകാതെ പി ജെ ജോസഫ് ഇരിക്കാൻ സീറ്റ് തന്നാൽ ആ കഥയെ ഞാൻ പോകുന്നത് പി ജെ ജോസഫിനെ ബഹുമാനത്തോടു കൂടിയാണ് ഇന്നും കാണുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിങ്ങളൊക്കെ കാണിക്കുന്ന പോലെ പി ജെ ജോസഫിനെ പറയുന്ന കുത്താറില്ല, ഞാൻ കുത്താറില്ല. നിങ്ങളൊക്കെ പറയുന്നത് പി ജെ ജോസഫിനെ കടാര കൊണ്ട് കുത്തിയിട്ട് ആ മനുഷ്യന്റെ നല്ല മനസ്സ് എനിക്ക് പി ജെ ജോസഫിനോട് വിരോധമില്ല, തെറ്റായ ധാരണ വേണ്ട. ആ മനുഷ്യന്റെ നല്ല മനസ്സിനെ നിങ്ങൾ തകർത്തു കളഞ്ഞു. ഈ പാർട്ടി
കേരള കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തിരുത്തിക്കണമായിരുന്നു. അല്ല തിരുത്തിക്കാനുള്ള ശ്രീ മാത്യു സ്റ്റീഫൻ, ശ്രീ മാത്യു സ്റ്റീഫൻ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ ഉണ്ടല്ലോ, അവിടെ അവർ സുരക്ഷിതരുമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും നേതാക്കൾ നിങ്ങളുടെ പുതിയ പാർട്ടിയിലേക്ക് വരുമോ? അങ്ങനെ അങ്ങയോട് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനത് പറയേല, ഇന്നും നാളെയും കൂടെ ഞാൻ പിന്നെ കഴിയട്ടെ ഞാൻ പറയാം. പിന്നെ നിങ്ങൾ കേരള കോൺഗ്രസ് മാണിയൊന്നും വേണ്ട, ഇവിടുത്തെ ദേശീയ പാർട്ടി, പിന്നെ ഇവിടുത്തെ വിപ്ലവ പാർട്ടികൾ, അതുപോലെ വിപ്ലവം പറഞ്ഞു നടക്കുന്ന ആളുകൾ, ആ പാർട്ടികളിൽ നിന്ന് ആളുകൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ച് സംസാരിക്കും. വമ്പൻ ഓഫറുകളാണല്ലോ ശ്രീ മാത്യു സ്റ്റീഫൻ, അങ്ങനെയാണെങ്കിൽ വമ്പൻ ഓഫറുകളാണല്ലോ. അതെ, വമ്പൻ ഓഫർ തന്നെയാ ഞങ്ങൾക്ക്. ഞങ്ങൾ പക്ഷെ കോടികളൊന്നും മേടിച്ച ഓഫറൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ പൈസയും വേണ്ട. പക്ഷേ ഇനിയും ഈ പാവപ്പെട്ട കൃഷിക്കാരനെ പെരുവഴിയിലിട്ട് കേരള കോൺഗ്രസിന്റെ പേര് ചവിട്ടാൻ സമ്മതിക്കാനും ആരെ എത്ര വനിതാലും സമ്മതിക്കാൻ ഒരു സംശയവും വേണ്ട. കുറച്ച് സമയം കൂടി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രമുഖ നേതാവ് ശ്രീ സ്റ്റീഫൻ ജോർജ്, മുൻ എം എൽ എ, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഓഫറുകൾ ചെറുതല്ല, മാണി വിഭാഗത്തിൽ നിന്നും ചാഞ്ചാട്ടം ഉണ്ടാകുമോ? അല്ല, ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ രാവിലെ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതായത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഒരൊറ്റ അംഗത്തെ പോലും പിന്നെ കൊണ്ടുപോകാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. കാരണം അത്ര നല്ല കെട്ടുറപ്പോട് കൂടിയാണ് ജോസ് കെ എമ്മിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ഞാൻ രാവിലെ വ്യക്തമാക്കിയുണ്ടായി. അവര് വിചാരിക്കുന്ന പോലെയോ ആരെങ്കിലും പ്രചരിപ്പിക്കുന്ന പോലെയോ ഒരു സംഭവം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചില്ല. ഇത് ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള പൊഴിഞ്ഞുപോക്കാണ്. അവശിഷ്ട ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അന്തിമമായ ഒരു ആവശ്യമായ പതനമായി ഇതിനെ ഞങ്ങൾ കാണുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾ അതിൽ നിന്ന് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോർജ്, അങ്ങനെയല്ല, മാത്യു സ്റ്റീഫനും ജോണി നെല്ലൂരും ഒക്കെ പറയുന്നതാണെങ്കിൽ ഇവരെല്ലാം ചെറിയ മീനുകളാണ്. വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന ആരെയാണെന്ന് മനസ്സിലായല്ലോ. സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒക്കെ നേതാക്കന്മാർ സമീപിക്കുന്നുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിൽ കേരള കോൺഗ്രസ് എമ്മിനെ അവർ തുലവും തുച്ഛമായാണ് കാണുന്നത്, അവരൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അല്ല, അത് ഈ മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞ പോലെ വേണ്ട എന്ന് പറയുമ്പോ കിട്ടിയാലത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാ, അക്കാര്യത്തിൽ ആരും തർക്കവും ഇല്ല. അതല്ല, ഇത് നമ്മളെ ജനതപക്ഷോ നല്ല മതിരിക്കുന്ന പിന്നെ മുന്തിരിങ്ങ ഇപ്പൊ കമ്പത്ത് എന്നാ കിട്ടും? പണ്ടവിടെ ഇല്ല, പണ്ടത്തെ എല്ലാം കയ്പായിരുന്നു അവിടെ. ഇപ്പൊ നല്ല മതിലുള്ള മുന്തിരിങ്ങ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ കിട്ടും. അതുകൊണ്ട് അതിലേക്കൊന്നും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. ഇവിടെ കേരള കോൺഗ്രസിന്റെ ഇടപെടലിലൂടെ, ജോസ് കെ എമ്മിന്റെ ഇടപെടലിലൂടെ കാർഷിക മേഖലയിൽ ബഫർ സോൺ പോലുള്ള പ്രശ്നങ്ങളിൽ അവർ ഇടപെട്ട് വലിയ പ്രശ്നപരിഹാരം ഉണ്ടാക്കി. ആദ്യം ജോസ് കെ എമ്മിന്റെ നേതൃത്വത്തിലാണ് നിങ്ങളുടെ മന്ത്രിയുള്ള ജില്ലയിൽ അരിക്കൊമ്പ് എന്ന് പറഞ്ഞൊരു ആന മൂന്ന് മാസമായിട്ട് 29 പേരെ ചവിട്ടിക്കൊന്നിട്ട് ഇപ്പോഴും നടക്കുകയാണ്. കൊമ്പ് ഉയർത്തി പിടിച്ച് അരിക്കൊമ്പരും ഈ പിന്നെ അരി എത്ര നിൽക്കും പഴവഞ്ചാജി എന്ന് പറയരുത്. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് വേറൊരു മീറ്റിംഗ് ഇരിക്കുക, അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. പറയാൻ പറ്റിയിട്ട് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. അതായത് ഇത് യൂണിയൻ ശരി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. വരും ദിവസങ്ങളിലും ഈ ചർച്ചകൾ തുടരേണ്ടി വരും. കാരണം
അടുത്ത ദിവസങ്ങളിലായിരിക്കും കരുനീക്കങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് എന്നാണ് ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരണത്തിന് ചുക്കാൻ പിടിക്കുന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. പ്രൈം ഡിബേറ്റിൽ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ സഭയുടെ പിന്തുണയിലോ?